കോട്ടയം കുമ്മനത്ത് വർഷങ്ങൾ പഴക്കമുള്ള കാഞ്ഞിരമരം കടപുഴകി വീണു. ഇളങ്കാവ് ദേവീക്ഷേത്രത്തിന്റെ നടപ്പന്തലിന് മുകളിലേക്കാണ് മരം വീണത്. ആളപായമില്ല എന്നുള്ളത് ആശ്വാസമാണ്. ഷിനോജ് ജസ്റ്റ് ചേരുന്നുണ്ട്. ഷിനോജ്, ഇതിപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കോട്ടയം ജില്ലയിലും വിവിധയിടങ്ങളിൽ പലവിധത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? പൂജ, കോട്ടയത്ത് നിലവിൽ ആശങ്കയാകുന്നത് മഴയല്ല, മറിച്ച് ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിലുള്ള കാറ്റാണ് കഴിഞ്ഞ ഒരു 3 മണിക്കൂറായി കോട്ടയം നഗരത്തിൽ, പ്രത്യേകിച്ച് കോട്ടയം താലൂക്കിൽ വീശിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ 500 വർഷത്തിലധികം പഴക്കമുള്ള കാഞ്ഞിര മരമാണ് ഇപ്പോൾ കടപുഴകി വീണിരിക്കുന്നത്. കുമ്മനം ഇളങ്കാവ് ദേവീ ക്ഷേത്രത്തിലെ നടപ്പന്തലും അതുപോലെ തന്നെ കൺവെൻഷൻ പന്തലും ഈ മരം കടപുഴകി വീണതോടെ പൂർണ്ണമായും തകർന്നു. അതുപോലെ ആനക്കോട്ടിലും ഭാഗികമായി തകർന്നിട്ടുണ്ട്. ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു സംഭവം. ആർക്കും ആളപായമില്ല. ഏകദേശം 25 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. ഇത് മാത്രമല്ല, മറ്റു പലയിടങ്ങളിലും, അതായത് കോട്ടയം കുമ്മനം ഇളങ്കാവ് ദേവീ ക്ഷേത്രത്തിലാണ് നിലവിൽ കാര്യം പറഞ്ഞത്. പക്ഷേ KK റോഡിൽ ദേശീയപാതയിൽ കഞ്ഞിക്കുഴിയിൽ മരം മറിഞ്ഞ് വീണ് ഗതാഗതം നടത്തപ്പെട്ടു. കഞ്ഞിക്കുഴിയിലെ ദീപ്തി നഗറിന് മുൻവശത്താണ് നിലവിൽ ഈ മരം വീണത്. നിലവിൽ ഫയർഫോഴ്സും അതുപോലെ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് ഈ മരം മുറിച്ചു മാറ്റുന്ന നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ ശാസ്ത്രി റോഡിലും സമാനമായ രീതിയിൽ മരം കടപുഴകി വീണു. അവിടെയും ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഏറ്റുമാനൂരിൽ അടിച്ചിറ ഭാഗത്ത്, കട്ടച്ചിറ ഭാഗത്ത് മരം കടപുഴകി വീണു. പൂഞ്ഞാറിലും സമാനമായ രീതിയിൽ മരം കടപുഴകി വീണ് ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ കോട്ടയത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ കൂടി നിലവിൽ ഏറ്റവും വലിയ ആശങ്കയെ മാറുന്നത് ഈ ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിൽ വീശുന്ന കാറ്റ് തന്നെയാണ്. പലയിടങ്ങളിലും വൈദ്യുത പോസ്റ്റും അതുപോലെ തന്നെ മരങ്ങൾ ഉൾപ്പെടെ കടപുഴകി വീഴുന്ന അവസ്ഥയാണ്. ശരി, കോട്ടയത്തെ അവസ്ഥയാണ് ഷിനോജ് പറഞ്ഞത്. മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റ്, മഴയെക്കാളും ശക്തമായ കാറ്റാണ് ജില്ലയിൽ വിലനാകുന്നത്. അപ്പോൾ വിവിധ ജില്ലകളിലെ സാഹചര്യം നമ്മൾ കണ്ടു. അലേർട്ടുകളൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. എന്തായാലും എല്ലാവരെയും ശ്രദ്ധയിലേക്ക് പറയുകയാണ്, ഈ വിധത്തിലുള്ള പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോ ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അറിയിപ്പുകളൊക്കെ കൃത്യമായി പാലിക്കണം, ശ്രദ്ധ തുടരണം എന്നുള്ളതാണ്.